വായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 അധ്യായം 5 തിരുവചനം. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ വേദനകളാണ് അവൻ വഹിച്ചത്. സഹനം, അത് രക്ഷാകരമായ ഒരു വലിയ സത്യമാണ് എന്ന് നാം തിരിച്ചറിയുന്നത് വിശുദ്ധരുടെ സഹന ജീവിതത്തിലൂടെയാണ്. വിശുദ്ധ അൽഫോൻസാമ തന്റെ സഹനത്തെ രക്ഷാകരമാക്കി മാറ്റി വിശുദ്ധ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവളാണ്. എങ്ങനെയാണ് ഈ വേദനയും സഹനവും കഷ്ടപ്പാടുമൊക്കെ വിശുദ്ധിയിലേക്ക് നയിക്കുന്ന മാർഗങ്ങളായി മാറുന്നത്? തിരുവചനത്തിലൂടെ അല്പസമയം നാം ഒന്ന് കണ്ണോടിച്ചാൽ ഈ വലിയ രഹസ്യം നമ്മുടെ മുൻപിൽ വെളിവാക്കപ്പെടും. പഴയ നിയമത്തിൽ വളരെയേറെ സഹിച്ച ഒരു വ്യക്തിയെ നമുക്ക് ഉദാഹരണമായി നാം കാണുന്നുണ്ട്. ജോബിന്റെ പുസ്തകം മുഴുവൻ സഹനത്തിന്റെ യഥാർത്ഥ അർത്ഥം നമ്മെ മനസ്സിലാക്കി തരുന്ന ഒരു പുസ്തകമാണ്. ജോബ് തന്റെ മക്കൾക്കു വേണ്ടി പോലും പാപപരിഹാരം ചെയ്ത് വിശുദ്ധ ജീവിതം നയിച്ച ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു തിന്മ പ്രവർത്തികൾക്കും വേണ്ടിയല്ല അദ്ദേഹം സഹിക്കുന്നത്, വേദന അനുഭവിക്കുന്നത്. എന്നാൽ ജോബിന്റെ സഹനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്. സഹനങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിക്കുന്നത് പ്രധാനമായി 3 കാര്യങ്ങളാണ്. ഒന്ന്, സഹനത്തിലൂടെ നമ്മുടെ ചുറ്റുമായിരിക്കുന്നവർക്ക് നമ്മോടുള്ള മനോഭാവങ്ങൾ, ഈ ലോക ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന കരുതലും സ്നേഹവും ഒക്കെ എത്ര തുച്ഛമാണെന്ന് നാം തിരിച്ചറിയും. നമ്മുടെ ജീവിതത്തിലെ വേദനയുടെ അവസരങ്ങളിൽ, സഹനത്തിന്റെ ഇല്ലായ്മയുടെയൊക്കെ അവസരങ്ങളിൽ നമ്മുടെ കൂടെ നിൽക്കാൻ വളരെ ചുരുക്കം പേർ മാത്രമേ ഉണ്ടാവൂ. ചുറ്റുമുള്ളവരെ തിരിച്ചറിയാൻ, ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ യഥാർത്ഥത്തിൽ നമ്മെ സ്നേഹിച്ചത്, നമ്മുടെ കൂടെയായിരുന്നത് ആരൊക്കെയാണെന്ന് തിരിച്ചറിയാൻ സഹനമാണ് നമ്മെ സഹായിക്കുന്നത്. ജോബിനെ ഏറ്റവും അധികം കുറ്റപ്പെടുത്തി സംസാരിച്ചത് കൂടെയായിരുന്ന സുഹൃത്തുക്കളാണ്. ഒരിക്കലും അവരവനെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞത് ഈ സഹനത്തിന്റെ വേളയിലാണ്. രണ്ടാമതായി, ജോബ് തിരിച്ചറിയുന്ന വലിയൊരു സത്യമുണ്ട്. സർവശക്തനായ ദൈവത്തിന്റെ ആ സർവശക്തിയും പ്രതാപവും, അതിന്റെ മുൻപിൽ അത്ഭുതത്തോടെ വാപൊളിച്ചു നിൽക്കുന്ന ഒരു ജോബിനെ നാം കാണുന്നുണ്ട്. ദൈവിക ശക്തി നാം തിരിച്ചറിയുന്നത് സഹനത്തിന്റെ നിമിഷങ്ങളിലാണ്. ദൈവം സർവശക്തനാണ്. അവിടുത്തെ പ്രവർത്തനങ്ങളെ നമുക്ക് വർണ്ണിക്കാനാവില്ല. അവിടുത്തെ അത്ഭുതകരമായ പ്രവൃത്തികളെ കുറിച്ച് ചിന്തിക്കാൻ പോലും നമ്മുടെ ഈ ബുദ്ധിക്ക് പറ്റില്ല. അത്രമാത്രം ഉയരങ്ങളിൽ ഇരിക്കുന്ന സർവശക്തനായ ദൈവം, അവിടുത്തേക്കാണ് ഈ സഹനത്തിന്റെ അർത്ഥമറിയാവുന്നത്. അവിടുത്തേക്ക് മാത്രമേ അതറിയൂ. അതുകൊണ്ട് ആ മുമ്പിൽ നിന്നുകൊണ്ട് യുക്തിപരമായി നാം ചിന്തിച്ചിട്ടോ ചോദ്യം ചോദിച്ചിട്ടോ ഒരു കാര്യവുമില്ല എന്ന് ജോബ് തിരിച്ചറിഞ്ഞ സമയം. ദൈവത്തെ നാം തിരിച്ചറിയുന്നത് സഹന നിമിഷങ്ങളിലാണ്. സർവശക്തനായ ദൈവം എനിക്കിത് അനുവദിച്ചതാണെന്നും അതിനൊക്കെ അവിടുത്തേക്ക് ഒരു പ്ലാൻ ഉണ്ടെന്നും ഒക്കെ നാം തിരിച്ചറിയുന്നത് സഹന നിമിഷങ്ങളിലാണ്. വീണ്ടും 3 ജോബ് തിരിച്ചറിയുന്ന വലിയൊരു സത്യമുണ്ട്. അവസാന ഭാഗത്ത് ജോബിന്റെ പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും, ഞാനിതാ വാപൊത്തുന്നു, ഞാൻ ഇനി എന്റെ ദൈവത്തോടൊന്നും ചോദിക്കുന്നില്ല, എനിക്കൊന്നും ചോദിക്കാൻ കഴിയുന്നില്ല. കാരണം ഞാൻ ഇത്രയും നാളും അങ്ങയെ കുറിച്ച് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോൾ എന്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു. പ്രിയപ്പെട്ട ദൈവമകനെ മകളെ, ദൈവ തിരുമുമ്പിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ഒന്നുമല്ല എന്നൊരു തിരിച്ചറിവ് സഹന നിമിഷങ്ങളിൽ നമുക്ക് കിട്ടുന്നത്. നാം ഒന്നുമല്ല, ദൈവത്തോടൊന്നും ചോദിക്കാനുള്ള ഒരു കഴിവും നമുക്കില്ല. ഒന്നുമല്ലാത്ത, ഒന്നുമില്ലാത്ത എന്നെ ദൈവം ഇതാ ഉപയോഗിക്കുന്നു, ദൈവത്തിന്റെ കരങ്ങളിൽ ഉപകരണമാക്കി അവൻ ഉപയോഗിക്കുന്നു എന്ന തിരിച്ചറിവ് ആ സമയത്താണ് നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെ സഹനം നമ്മെ നയിക്കുന്നത് ഈ വലിയ തിരിച്ചറിവുകളിലേക്കാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും സഹനം നമുക്ക് വേണ്ടിയുള്ളതല്ല. അതുകൊണ്ട് നമുക്ക് ചോദിക്കാൻ പറ്റില്ല, ദൈവമേ ഞാനീ സഹിക്കുന്നത് എന്തിനു വേണ്ടിയാ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഞാനിത് സഹിക്കുന്നത്? ഒരിക്കലും പാടില്ല. കാരണം നമ്മുടെ സഹനം നമ്മുടെ തെറ്റുകൾക്കുള്ള പരിഹാരം മാത്രമല്ല. നാം ഒരു വലിയ സത്യം മനസ്സിലാക്കണം. പഴയ നിയമത്തിൽ ജോസഫ് എന്ന പൂർവപിതാവായ ഒരു വ്യക്തിയുടെ കഥാപാത്രത്തെ നാം കാണുന്നുണ്ട്. പൂർവപിതാവായ ജോസഫ് തന്റെ ജീവിതത്തിലൂടെ ഒത്തിരിയേറെ സഹിക്കുന്നുണ്ട്. ഒരു തെറ്റും ചെയ്തിട്ടല്ല, ഒരു തെറ്റും ചെയ്യാതെ ആ മനുഷ്യൻ ജീവിതത്തിൽ എല്ലാ സ്വപ്നങ്ങളും നഷ്ടപ്പെട്ട് സഹന വഴികളിലൂടെ നടന്നു പോകുന്നുണ്ട്.
നന്മ മാത്രം ചെയ്തതിന്റെ പേരിൽ പോലും അദ്ദേഹം സഹിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ നാം തിരിച്ചറിയുന്ന ഒരു വസ്തുതയുണ്ട്, അവസാനം ക്ഷാമകാലത്ത് തന്റെ സഹോദരന്മാർക്ക് വേണ്ടി ദൈവം അവനെ സഹിപ്പിച്ച് ഒരുക്കി കൊണ്ടുപോയതാണ്. തന്റെ സഹോദരന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ സഹന വഴികളിലൂടെയൊക്കെ അദ്ദേഹത്തെ നയിച്ചത്. അദ്ദേഹം ആ വചനങ്ങൾ തന്നെ തന്റെ സഹോദരന്മാരോട് പറയുന്നുണ്ട്, നിങ്ങളല്ല ദൈവമാണ് നിങ്ങൾക്ക് മുമ്പേ എന്നെ ഇങ്ങോട്ട് അയച്ചത്. പ്രിയപ്പെട്ട ദൈവ മകനെ മകളെ, നമ്മുടെ സഹോദരങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി, അനേകം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് നാം സഹിക്കുന്നത് എന്ന് തിരിച്ചറിയാം. ഈ സഹന വഴികളിലൂടെയാണ് വിശുദ്ധ അൽഫോൻസാമ കടന്നു പോയത്. അനേകം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, അനേകം ആത്മാക്കൾ സ്വർഗത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടിയാണ് അവൾ തന്റെ സഹനം മുഴുവൻ കാഴ്ചവെച്ചത്. ഇങ്ങനെയാണ് സഹനത്തിലൂടെ വിശുദ്ധി നേടാൻ നമുക്ക് കഴിയുന്നത്. അതുകൊണ്ട് നമ്മുടെ സഹനങ്ങളെ നമുക്ക് സ്നേഹിക്കാം, നമ്മുടെ സഹനങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാം. സഹനം എന്നും നമുക്കൊരു അഭിമാനമാണ്, മുതൽക്കൂട്ടാണ്, തിരിച്ചറിവാണ്, അത് അനേകരുടെ രക്ഷയ്ക്കുള്ള ഉപകരണമാണ് എന്ന വലിയ ബോധ്യത്തോടെ സഹിക്കാൻ വീണ്ടും വീണ്ടും തീക്ഷ്ണതയോടെ നമുക്ക് തയ്യാറാകാം. ആമേൻ.